തമ്പാനൂർ എന്നവിടെ സ്ഥലത്താണ് എൻ്റെ ജന്മസ്ഥലം. അപ്പം ഞാൻ അമ്മയ്ക്ക് ഒറ്റ ഒരു മകൻ മാത്രം തന്നെ ഉണ്ടായിരുന്നു. അമ്മ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയായിരുന്നു, അടുത്ത സൂപ്രണ്ടായിരുന്നു. പിന്നെ അച്ഛൻ കുഞ്ഞിലേയും മരിച്ചുപോയി. പിന്നെ അങ്ങനെ അമ്മ തന്നെയാണല്ലോ വളർത്തിയത്. പിന്നെ അമ്മയുടെ അമ്മയുടെ സിസ്റ്റേഴ്സും ബ്രദറും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ ഞാനും വളർന്നു വന്നു. പക്ഷെ അപ്പോഴും എനിക്ക് വലിയ അഭിരുചി സംഗീതത്തോടെ ആ തുടക്കത്തിലെ അമ്മയും വല്യമ്മയൊക്കെ പാട്ട് പഠിക്കുമായിരുന്നു കേട്ടോ, ആളിനെ വീട്ടിൽ വരുത്തിപ്പെടും. അപ്പോൾ അത് ഞാനന്ന് കേട്ട് ചെറിയ ഒരു ഓർമ്മ എനിക്കുണ്ട്. അന്ന് അവരുപയോഗിച്ച ആ ബുക്കുകളെല്ലാം ഞാൻ സൂക്ഷിച്ച് വച്ചിരുന്നു. അന്നത്തെ പാട്ട് പഠിപ്പിക്കാൻ വന്ന സാർ അന്നൊക്കെ ഉള്ളവരൊന്നും ഇല്ല. കർണാട്ടിക് ഹിന്ദുസ്ഥാനി സംഗീത പാരമ്പര്യത്തിന്റെ സൃഷ്ടികളായ നിരവധി മലയാള ചലച്ചിത്ര ഗാനങ്ങൾ പാടി അനശ്വരമാക്കിയ ഗായകരുടെ വർണ്ണശബളമായ ചിത്രങ്ങൾ ചരിത്ര താളുകളിൽ നിരവധിയാണ്. കാലക്രമേണ നിറം മാഞ്ഞു പോയ ചില വ്യക്തിത്വങ്ങളുമുണ്ട്. ഡോക്ടർ ബി വേണുഗോപാല നായർ അവരിലൊരാളാണ്. പാശ്ചാത്യ ഉപകരണമായ അക്കോർഡിയനുമായി പ്രഗത്ഭരോടൊപ്പം ഒരു കാലത്ത് ഗാനമേളയിൽ ചലച്ചിത്ര പിന്നണി സംഗീതത്തിലൊക്കെ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. 81 വയസ്സിന്റെ ചെറുപ്പത്തിലും ശ്രുതിയും താളവും ഉറപ്പിച്ച് അക്കോർഡിയനിലൂടെയും കീബോർഡിലൂടെയും പഴയകാല സംഗീതത്തിന്റെ പുനഃസൃഷ്ടി ഇന്നും വേണുഗോപാലൻ നായർക്ക് പ്രിയങ്കരൻ. പ്രീ ഡിഗ്രിക്ക് NSS കോളേജിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ അവിടുത്തെ എല്ലാ മ്യൂസിക് പ്രോഗ്രാംസിനും ഒരു ടീം ഓർക്കസ്ട്ര ഗ്രൂപ്പ് വരണയിലെ മെയിൻ ആളായിരുന്നു വേണു സാറ്. വേണു സാറാണ് അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ അക്കോർഡിയൻ കൊണ്ടുവന്ന് വായിക്കുമ്പോൾ നമുക്കെല്ലാം ഒരു കാഴ്ചയാണ്. ഞാനും ചെറുതായിട്ടൊക്കെ പാട്ട് പാടും. അപ്പം സാറ് വന്ന് ഈ അക്കോർഡിയൻ വായിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം, നമ്മൾ ഹാർമോണിയം പിന്നെ അന്നത്തെ ചെറിയ ഓർഗൻ അതൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഈ അക്കോർഡിയൻ എന്ന് വെച്ചാൽ ശരിക്കും എയർ കൊണ്ടുള്ള ഒരു കളിയാണല്ലോ, വിരലുകൾ കൊണ്ടുള്ള ഒരു കളിയാണ്. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു പ്രത്യേകതയായിരുന്നു സാറ് വായിക്കാൻ വരുമ്പോൾ. പ്രോഗ്രാംസിൽ ചിലതിലൊക്കെ ഞാനും പാടിയിട്ടുണ്ട്. പിന്നെ സാറ് അന്ന് ഭയങ്കര എല്ലാവരുടെയും ഒരു ആരാധനയായിരുന്നു. തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു പിന്നെ ഈ അക്കോർഡിയൻ വായിച്ചിരുന്ന ഒരേ ഒരു വ്യക്തിയായിരുന്നു വേണു സാറ്. അപ്പോൾ ഏത് പ്രോഗ്രാമിലും സാറുണ്ടെന്ന് പറഞ്ഞാൽ ഈ അക്കോർഡിയൻ കാണാൻ വേണ്ടി തന്നെ ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസ് ഒരുപാട് പേരിങ്ങനെ കൂടും. സാറ് വന്നിട്ടുണ്ട്, സാർ അക്കോർഡിയൻ വായിക്കുന്നുണ്ട്, നല്ല രസമാണ് അത് കേൾക്കാൻ തന്നെ. പിന്നെ അന്നത്തെ എല്ലാ ഹിറ്റ് സോങ്സും സാറ് വായിച്ച് കേട്ടിട്ടുണ്ട്. പണ്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ പാട്ട് പഠിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടായി. കാരണം അന്ന് ടേപ്പ് റെക്കോർഡർ തന്നെ കിട്ടുന്ന കാര്യം, ഞങ്ങളുടെ കാലത്തൊക്കെ ടേപ്പ് റെക്കോർഡർ കിട്ടുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. തിയേറ്ററിൻ്റെ നടയിൽ പോയി നിന്നാണ് നമ്മളൊക്കെ പാട്ടുകൾ കേൾക്കുന്നത്. ഒരു പാട്ട് തന്നെ നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ കേട്ടെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതറിയാം. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പണ്ടത്തെ പോലെ പാട്ടുകൾ ഇപ്പോൾ ഇല്ലല്ലോ. പണ്ടത്തെ പാട്ടുകളെ ട്യൂൺ എവിടെ ഇപ്പോഴത്തെ പാട്ടുകൾ? ഇപ്പോഴും എല്ലാവരും കേൾക്കുന്നതും ആസ്വദിക്കുന്നതും പഴയ പാട്ടുകളാണ്. ഞാൻ പറഞ്ഞതുമാതിരി പിന്നെ പാട്ട് ഒന്ന് ഇന്ന് കേട്ട് നാളെ മറക്കുന്നവ, മറ്റത് ശാശ്വതമായിട്ടുള്ളവ, എപ്പോഴും നമ്മുടെ മനസ്സിലേ നിൽക്കും. അന്ന് കാലത്തെ പഴയ പാട്ടുകൾ, ആ ചെമ്മീനിലെ പാട്ടുകൾ ഇന്നും എല്ലാം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നില്ലേ? മലയാളത്തിനെ സംബന്ധിച്ച് ചെമ്മീനിലെ, അതുപോലെ ഹിന്ദിയിലെ പഴയ പാട്ട് ആ ബൈജു ബാവരയിലെല്ലാം മറ്റേ ഭഗവാനുള്ള പാട്ട് ഇന്നും നമ്മുടെ മനസ്സിൽ ഇത്. അതുപോലെ പഴയ പാട്ടുകൾ എപ്പോഴും നമ്മുടെ മനസ്സിലെങ്ങനെയേ തങ്ങി നിൽക്കും. പുതിയ പാട്ടുകൾ ഇന്ന് കേൾക്കും നാളെ മറക്കും. കാരണം അതൊരു മെലഡി അല്ലാതെ ഇതാണ് എൻ്റെ ശ്രുതി. അപ്പം അവർ പിച്ച് അങ്ങനെ പാടിയാൽ പാടാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ വായിക്കാനായിട്ട് എളുപ്പത്തിനുള്ള സൗകര്യത്തിന് അവരുടെ സൗകര്യത്തിനുള്ളതിൽ പിച്ച് പാടി ഇട്ട് പാടി റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ ഈ പാട്ടുകാർക്ക് അതിൽ ഹൈയിൽ പോകാൻ ബുദ്ധിമുട്ട് വരും. പിന്നെ ചില സ്ഥാനങ്ങൾ അതിൽ ചിലത് വെച്ചപ്പോൾ അതിൻ്റെ റിപ്പീറ്റ് ലാലാൽ ഇത് ഫസ്റ്റ്, ഇതിനൊരു റിപ്പീറ്റേഷൻ വരും.
അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റേഷൻ ചിലതിൽ കാണത്തില്ല, ഒറ്റ പ്രാവശ്യമേ കാണുള്ളൂ. ഇവർ പഠിച്ചു വെക്കുന്ന രണ്ട് പ്രാവശ്യം പഠിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ അതിന് വരും. ബാബുരാജൊക്കെ കമ്പോസ് ചെയ്യുന്നതൊക്കെ നല്ല താമസം എന്തേ വരുവാൻ ആ പാട്ടൊക്കെ നമ്മളെ മനസ്സിൽ ഓർമ്മ നിൽക്കും. അതുപോലെ എല്ലാ പാട്ടുകളും പിന്നെ ചക്രവർത്തി നീനക്കു. അപ്പോൾ ഈ പാട്ടുകളെ മനസ്സിലാക്കണമെന്നാണ് അതിൻ്റെ ട്യൂണിങ്. ഓരോ പാട്ടിനും ഓരോ താളമുണ്ട്. എല്ലാ പാട്ടത്തിനെയും എല്ലാം സരിഗമ പദനിസ എന്നുള്ളത് മറ്റേ ഏഴ് സ്വരങ്ങളിലെല്ലാം അടങ്ങി നിൽക്കണം. അതിനകത്തുനിന്നേ നിൽക്കുകയുള്ളൂ, അതിൽ നിന്ന് വെളിയിലോട്ട് പോകത്തില്ല എല്ലാ പാട്ടുകളും. നമ്മളൊരു പാട്ടിൻ്റെ ബി ജി എം കഴിഞ്ഞിട്ടുള്ള അനുപല്ലവിയാണ് നമ്മൾ ആദ്യം എടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ അത് ഓർമ്മ വന്നാൽ നമുക്ക് ആദ്യത്തെ പിന്നെ പല്ലവി ഓർമ്മ വന്നോളൂ. അതിനുവേണ്ടി ഞാൻ വളരെയധികം ശ്രമിച്ചു. ചില ദിവസം രാത്രി 2 മണി, വെളുപ്പിനെ 3 മണി, 4 മണി വരെ ഇരുന്ന് വായിച്ചിട്ടുണ്ട്. അത് പാട്ടിനോടുള്ള ആ ഒരു ഇതുകൊണ്ട് വായിക്കുമ്പോൾ ശരിയാകത്തില്ല, പിന്നെയും നമ്മൾ വായിക്കും. അങ്ങനെ ഇങ്ങനെ വായിച്ചു ഏകദേശം 10,000-10,500 പാട്ടുകളോട് ഞാൻ വായിച്ചു. ദേവരാജൻ മാസ്റ്ററായിരുന്നാലും ബാബുരാജൻ മാസ്റ്ററായിരുന്നാലും ആർക്കെ ശേഖരൻ എന്ന് പറഞ്ഞത് നമ്മളെ റഹ്മാൻ്റെ അച്ഛനാണ് കേട്ടോ. ഞാൻ പുള്ളിയുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ദൈവമായിട്ട്. അപ്പോൾ പുള്ളിയും ഹാർമോണിയം, അതുപോലെ പിന്നെ എം എസ് വിശ്വനാഥൻ, ഇളയരാജ, ഇവരെല്ലാവരും ഹാർമോണിയമാണ് ബേസ് ചെയ്ത് പാടുന്നത്. ഹാർമോണിയത്തിൽ ശ്രുതിയിലാണ് അവർ പാട്ട് പറഞ്ഞു കൊടുക്കുന്നതും പാട്ട് കമ്പോസ് ചെയ്യുന്നതും. അവരിതുപോലത്തെ വെസ്റ്റേൺ ഇൻസ്ട്രുമെൻ്റ് ഒന്നും ഉപയോഗിക്കില്ല. പക്ഷേ അന്നും അക്കോർഡിയൻ ആളില്ലായിരുന്നു. ഇന്ന് അക്കോർഡിയം പഠിപ്പിക്കാനും ആളില്ല, അക്കാൻ പറഞ്ഞു കൊടുക്കാനും ആളില്ല. അതാണ് എൻ്റെ കാര്യം. ഇവിടെ റഫീയുടെ പ്രോഗ്രാംസ് വേണം, മുഹമ്മദ് റഫീയുടെ പ്രോഗ്രാം. അപ്പോൾ എല്ലാ പ്രോഗ്രാം ഞാൻ കേൾക്കാനാണ്. അപ്പോൾ റഫീയുടെ ഒരു ആരാധകനാണ് ഞാൻ. അപ്പോൾ റഫീയുടെ പ്രോഗ്രാം ഉണ്ട്. അന്ന് ആ സ്റ്റേജിൽ അതിൻ്റെ ഒരു പിന്നെ വലിയ കൊമ്പൻ എന്ന് പറഞ്ഞ് നിന്നത് അക്കോർഡിയനാണ്. അന്ന് കീബോർഡൊന്നും ഇവിടെ വന്നിട്ടില്ല, കീബോർഡൊന്നും ഇല്ല, അക്കോർഡിയനാണ് ഇത് മെയിൻ. ആ ഇൻസ്ട്രുമെൻ്റ് കണ്ടപ്പോഴേ എനിക്കതൊന്നും വാങ്ങിക്കണമെന്ന് തോന്നി. ഞാൻ ആദ്യം വായിച്ചുകൊണ്ടിരുന്നത് ബുൾബുൾ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റാണ്. അങ്ങനെ അപ്പോഴും ഞാൻ ഈ ബുൾബുളിനെ ലെഫ്റ്റ് ഹാൻഡാണ് വായിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ അതിൽ വായിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എനിക്ക് പിന്നെ അക്കോർഡിയനിൽ വന്നപ്പോഴും ഇടത് കൈയായിപ്പോയി. അപ്പോൾ അത് ഇതിൽ ഞാൻ ഇടത് കൈക്കാണ് വായിക്കുന്നത്. ആക്ച്വലി 2 കൈകൊണ്ട് ഉപയോഗിക്കേണ്ട സാധനം. അപ്പോൾ ഇങ്ങനെ 2 കൈകൊണ്ടും നമ്മൾ വായിക്കേണ്ടതാണ്. പക്ഷേ ഒരു എനിക്കിപ്പോൾ ലെഫ്റ്റ് ഹാൻഡുണ്ട്, മറ്റേതിലാണെങ്കിൽ എനിക്ക് വായിക്കാം. മറ്റേതിലായതുകൊണ്ട് അതിൽ ബെല്ലോസ് കൊടുക്കും, ബെല്ലോസിൻ്റെ സൈഡിലാണ് മറ്റേ ബട്ടൺ ഉള്ളത്. അപ്പോൾ എനിക്ക് അതിനൊരു ഉപകാരം വന്നത് എനിക്ക് ഇടത്തൊക്കെ ആയതുകൊണ്ട് എനിക്ക് പറഞ്ഞു. കാരണം ബേസ് കൊടുക്കാൻ പറ്റും, എല്ലാവരും എക്കോർഡിയൻ വായിക്കും, പക്ഷേ ആരും ബേസ് കൊടുത്ത് വായിക്കില്ല. പഞ്ചിങ് ഇവിടെ ഇങ്ങനെ ഇത് ഋതം കൂടെ കൊടുത്ത് നമുക്ക് വായിക്കാൻ പറ്റും. മലയാളത്തിൽ RD ബർമൻ എന്ന് പറയുന്ന ആരാണ് അറിയാൻ മറന്നുടാ, മരിച്ചുപോയ ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. സുഖമെവിടേ ദുഃഖമെവിടേ, അങ്ങനെ ഒരു പാട്ട്. ലാലേ 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 സുഖമെവിടേ ദുഃഖമെവിടേ എന്നൊക്കെ പാട്ട്. അപ്പോൾ അതിൽ വായിച്ചിരിക്കുന്ന കംപ്ലീറ്റ് ഡിക്കി തരംഗം മറ്റേ ഇതെല്ലാം കൊടുത്ത് വായിച്ചിരിക്കണം. അത് ഒരു വെസ്റ്റേൺ ടൈപ്പിന് പാടിയിരിക്കണം. അപ്പോൾ അതിൽ ചെയ്യാൻ സാധിക്കും. അതും ക്ലാസിക്കൽ ഇതിൽ കയറ്റിയാണ്. അങ്ങനെ ചെയ്യുന്നതിലെല്ലാം ക്ലാസിക്കലാണ്. മേലെ പൂമഴ, ഈ പാട്ടുകളെല്ലാം എന്താണെന്ന് അറിയാം, അത് അതിൻ്റെ വേർഡ്സുകൾ കൊണ്ട് അതിൽ ചേർക്കുന്ന നമ്മൾ കേൾക്കണം. ഇതാണ് ഇന്നത്തെ കാലത്ത് ഈ തണ്ടർബേഡ്സും അതിനു മുമ്പ് ഗാനമേള സംഘങ്ങളൊക്കെ പ്രചുര പ്രചാരത്തിൽ ഉണ്ടായിരുന്നൊരു ഘട്ടത്തിൽ വേണുസാറില്ലാത്ത
ഒരു ഗാനമേള സംഘങ്ങൾ കുറവായിരുന്നു. കാരണം അന്ന് ഹാർമോണിയത്തിന് പുറമെ അക്കോർഡിയൻ വേണമെന്നാണ് സാർ കൂടുതൽ അറിയപ്പെടുന്നത്. അക്കോർഡിയൻ വേണു, പിന്നെ തണ്ടർബേഡ്സിൻ്റെ ഒരു ഓൾ ഇൻ ഓൾ ആയപ്പോഴത്തേക്കും തണ്ടർബേഡ്സ് വേണമായി. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ ജീവിച്ചിരുന്ന എല്ലാ മറ്റേ ഗായകരോടൊപ്പം സംഗീത കൈകാര്യം ചെയ്യുന്ന സംഗീത സംവിധായകരോടൊപ്പം ഒക്കെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. നീ മധു പകരു അത് മാത്രം വായിച്ചാൽ മതി. മലർ ചൊരിയു അതിൻ്റെ മീസ് അത് വേറെ വായിച്ചു കൊടുക്കും. നീ അതിന് ബാക്കിയുള്ളത് മെലഡി കണ്ടിന്യൂ ചെയ്ത് ഇത് നമ്മളെല്ലാം ഒരുമിച്ച് വായിക്കണം എല്ലാം. അതാണ് ഒറ്റ ഇൻസ്ട്രുമെൻറ്റിൽ വായിക്കാനായിട്ട് ബുദ്ധിമുട്ടും അക്കമ്പനിമെൻറ്റിൽ കൂടെ വായിക്കണം. അതുകൊണ്ട് ആരും അങ്ങനെ ഒറ്റയ്ക്ക് വായിച്ചിടാറില്ല പാട്ടുകൾ. ആദ്യമായിട്ട് ഇൻസ്ട്രുമെൻ്റ് കൂടുതലായിട്ട് ഉപയോഗിച്ച് കണ്ടത് ഒന്ന് നമ്മുടെ പിന്നെ ടി എം എ ട്രിവാൻഡ്രം മ്യൂസിക് അസോസിയേഷൻ, പിന്നെ കൊല്ലത്ത് ഹിന്ദുസ്ഥാൻ മ്യൂസിക് ക്ലബ്ബ് ഉണ്ടായിരുന്നു, അവർ ഡ്രംസൊക്കെ വെച്ച് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഇൻസ്ട്രുമെൻ്റ് വെച്ച് വായിച്ചത് തണ്ടർബേഡ്സ് മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ തണ്ടർബേഡ്സ്. തണ്ടർബേഡ്സിൻ്റെ പ്രോഗ്രാം തണ്ടർബേഡ്സ് എന്ന് വെച്ചാൽ അറിയപ്പെട്ട ഒരു ഇത് തന്നെയായിരുന്നു, അതിന് സംശയം വേണ്ട. പാട്ടിൻ്റെ കാര്യത്തിൽ തൽപരരായിട്ടുള്ള കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളിലൂടെ വളർന്നു വന്നവരാണെന്ന് കാണാം. അപ്പോൾ അതൊരു വലിയ സമ്പത്താണ്. അപ്പോൾ തന്നെ നമ്മൾ വളരെ സീനിയറായിട്ടുള്ളൊരു ഗായകനോ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആരെ കണ്ടാലും അവർ സാറിനെ എത്ര ബഹുമാന പുരസരമാണ് കാണുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് അവസരങ്ങളുണ്ടായിട്ട് അവർ സാറിൻ്റെ അനുഗ്രഹം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്കുള്ളത് ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ പാട്ട് നല്ലപോലെ പഠിച്ച് പാടുക, പിന്നെ കഴിയുന്നത് ഇൻസ്ട്രുമെൻറ്റോടുകൂടി ചേർത്ത് പാടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന്. കാരണം തെറ്റുകൾ ശരിപ്പെടുത്താൻ സാധിക്കും.